ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗോഗൂസ് ടെക് ട്രാവലിറ്റ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നല്ല അടിപൊളി കിടിലം ബജി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പപ്പട ബജിയാണ്. സാധാരണ പപ്പട ബജി തയ്യാറാക്കുന്ന പോലെ അല്ല ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഗോഗൂസ് ടെക് ട്രാവലിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. ഇത് നമ്മുടെ ഓൺ റെസിപ്പി ആയിരിക്കാനാണ് സാധ്യത. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് മാവ് കൊണ്ടിട്ടാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ബജിയൊക്കെ തയ്യാറാക്കുന്ന കടലമാവിലാണ്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ സപ്ലോക്കയുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തേക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ക്രിസ്പിനെസ്സിന് വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഒരല്പം കായപ്പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഈക്വലി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഉപ്പ് കട്ട പിടിച്ച് കിടക്കാം, അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു തിക്ക് ബാറ്ററായിട്ടാണ് ഇത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരല്പം കട്ടിക്ക് തന്നെ കുഴയ്ക്കുക, ഒരുപാട് യൂസ് ആവരുത്. അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാനായിട്ട് പറയുന്നത്. ചെറുതായിട്ട് വെള്ളം തളിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസ് ആവരുത്. ബജി നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് നമുക്ക് ഒരല്പം സോഡാപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പപ്പടം എടുത്തിട്ട് ഇതുപോലെ 4 മുറിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ വച്ച് ബജി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 4 മുറിച്ചെടുക്കുന്നത്. മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ബജി കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടാവും. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസ് പപ്പടമായിട്ട് ഇങ്ങനെ മാവിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ മാവ് ആ പപ്പടം ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം പുരട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചും ഇട്ട് അത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പപ്പടം പൊരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. എണ്ണയിലേക്കൊക്കെ ഇടുമ്പോൾ കൈയൊക്കെ സൂക്ഷിക്കുക, പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. നന്നായിട്ട് തന്നെ നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കാരണം എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ബജി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒരു സൈഡ് നന്നായിട്ട് കുക്കൊക്കെ ആയി കഴിഞ്ഞു. നമുക്കിതിനി മെല്ലെ കോരി മാറ്റാം. റെഡിയായി കഴിഞ്ഞു. അടുത്ത നമുക്ക് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ മാവിലേക്കിട്ട് മാവ് നന്നായിട്ട് അതിലേക്ക് പുരട്ടിയതിന് ശേഷം മെല്ലെ നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത സെറ്റ് നമ്മൾ ഇട്ടിരിക്കുകയാണ്.
നമുക്കിനി ബാക്കിയുള്ള എല്ലാ ബജിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ പപ്പട ബജി എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. ഒരു പപ്പടം പൊരിക്കുന്ന പോലെ തന്നെയാണ് ബജി തയ്യാറാക്കാൻ നമുക്കിവിടെ സാധിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ബാറ്റർ കുഴയ്ക്കുന്ന സമയം മാത്രമേ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ കടൽമാവിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഒരു ടേസ്റ്റി ആയിട്ടാണ് എനിക്കിതിൽ തോന്നിയത്. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും, മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഗൂഗിൾസ് ടെക് ട്രാവൽ എത്തുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.